അറിവിൻ്റെ ദിവ്യവെളിച്ചം പകരുന്ന മലബാറിലെ ക്യാമ്പസിലൂടെ യാത്രയിൽ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു മഹനീയ സ്ഥാപനമാണ് വടകര താഴെയങ്ങാടിയിലെ ബുസ്താനിയോ വുമൺസ് കോളേജ്. ആ ഒരു മഹനീയ സ്ഥാപനത്തെ നമുക്ക് പരിചയപ്പെടാം. ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ഫിറോസ് സാറ് നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. എത്ര വർഷമായി ഈ സ്ഥാപനം? ഇത് 1999 ആരംഭിച്ച ഒരു സ്ഥാപനമാണ്. ചെറിയൊരു സ്ഥാപനമായി തുടങ്ങിയതായിരുന്നു. ഇപ്പം പ്ലസ് 1 മുതൽ PG വരെയുള്ള വിവിധ കോഴ്സുകൾ അതിമനോഹരമായിട്ട് നടക്കുന്നു. പിന്നെ പ്ലസ് 1 തന്നെ 3 ഓപ്ഷൻ ഉണ്ട്. കൊമേഴ്സ് ഉണ്ട്, ഹ്യുമാനിറ്റീസ് ഉണ്ട്, അതുപോലെ അഫ്സലുൽ ഉലമ പ്രിലിമിനറി എന്നൊരു കോഴ്സുണ്ട്. അത് അറബിക് ടീച്ചറാവാൻ പറ്റുന്നൊരു കോഴ്സാണ്. അതോടൊപ്പം പിന്നെ ഡിഗ്രി ലെവലിൽ BA ഇംഗ്ലീഷ്, BA അറബിക്ക്, BA സോഷ്യോളജി, BCOM 4 സ്ട്രീമുണ്ട്. കൂടാതെ PG MA ഇംഗ്ലീഷ്, MCOM എന്നീ കോഴ്സുകളുണ്ട്. അതുകൂടാതെ ടീച്ചറാവാൻ വേണ്ടിയിട്ട് PPTTC എന്ന കോഴ്സുകളും എന്ത് ചെയ്യാണ് ഈ ക്യാമ്പസിൽ നടന്നു വരുന്നത്. ഏകദേശം 300-350 കുട്ടികൾ ഓരോ വർഷവും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാറുണ്ട്. അപ്പോൾ കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി, നല്ല ഉന്നത വിജയത്തോടു കൂടിയാണ് ഇറങ്ങിപ്പോകാറുള്ളത്. മാത്രമല്ല ഇവിടെ നിന്ന് പഠിച്ചു പോയ കുട്ടികൾ പല സ്ഥലങ്ങളിലും അധ്യാപികമാരായിട്ട് വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷവും ഒരു അഭിമാനവും തോന്നാറുണ്ട്. അതുപോലെ ഗൾഫിലെ സ്കൂളുകളിലൊക്കെ ഇവിടെ നിന്ന് കുട്ടികൾ പഠിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, പോവാറുണ്ട്. ഇതാണ് നമ്മുടെ കോളേജിനെ കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ ലെവലിലുള്ള. അപ്പോൾ ഈ കോവിഡ് കാലം എന്ന് പറയുമ്പോൾ അധ്യാപക രംഗത്ത് വളരെ പിന്നെ പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ്. ഈ കോവിഡിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി നമ്മൾ വളരെ സംവിധാനത്തോടു കൂടി, വളരെ ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള പല സംവിധാനം ചെയ്തിട്ടുണ്ട്. കോളേജിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ആപ്പ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ആപ്പിലൂടെ ലൈവ് ക്ലാസ്സും അതുപോലെ അറ്റൻഡൻസും ഓരോ ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ ഈ ആപ്പ് നമ്മൾ ഒരു കോവിഡ് കാലത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമല്ല. ഈ ആപ്പിലൂടെ നമുക്ക് പിന്നെ കുട്ടികൾ ഇപ്പോൾ കോവിഡിന് ശേഷം ക്ലാസ്സിൽ വന്നാൽ കുട്ടികൾ അറ്റൻഡൻസ് പിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, രക്ഷിതാക്കൾക്ക് SMS ആയിട്ട് പോകും. അതേപോലെ മാർക്ക്, പിന്നെ അതേപോലെ അവരുടെ പിന്നെ എല്ലാ ഡീറ്റെയിൽസും രക്ഷിതാക്കൾക്ക് വിരൽത്തുമ്പിൽ നോക്കുവാനും പിന്നെ കാണുവാനുള്ള ഒരു സാഹചര്യം ഈ ഒരു ആപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നു. വടകരയിൽ പിന്നെ പ്ലസ് 1-ൻ്റെയോ ഡിഗ്രീൻ്റെയോ ക്ലാസ്, ഫസ്റ്റ് ഇയർ ക്ലാസ് ആരംഭിച്ചത് ഏറ്റവും ഫസ്റ്റ് ഞങ്ങളാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത്രയും പിന്നെ സംവിധാനത്തോടു കൂടി, ശ്രദ്ധയോടുകൂടിയാണ് ഞങ്ങൾ ക്ലാസ് കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഓരോ ടീച്ചേഴ്സിനും ഒരു 10-12 കുട്ടികളെ കൊടുത്തുകൊണ്ട് അവരെ പിന്നെ പഠന കാര്യങ്ങളിൽ ഇൻഡിവിജ്വലായിട്ട് ഇടപെട്ടുകൊണ്ട് അവരെ നിരന്തരം വിളിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും മോട്ടിവേഷൻ ചെയ്തുകൊണ്ട് നമ്മളെന്ത് ചെയ്യാണ്, വളരെ മനോഹരമായിട്ട് ഈ ക്യാമ്പസിനെ വിദ്യാർത്ഥികൾക്ക് ഈ ലോക്ക്ഡൗൺ പീരീഡിലും പഠനം മുടങ്ങാതെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അഡ്മിഷൻ കഴിഞ്ഞ വർഷത്തെ അഡ്മിഷൻ ഏകദേശം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ പെർഫോമൻസ് കൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റുള്ള സ്ഥാപനങ്ങളിലേക്കാളും കൂടുതൽ അഡ്മിഷൻ ഞങ്ങൾക്കുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു ചിന്ത. എന്തായാലും അതുകൊണ്ടാണ് ഞങ്ങൾ ക്ലാസ് എന്ത് ചെയ്തത് ഏറ്റവും പെട്ടെന്ന് തുടങ്ങാമോ ഞങ്ങൾക്ക് കഴിഞ്ഞത്. മാത്രമല്ല സമസ്തയുടെ ഒരു പാലില അതായത് ദാറുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ മഹദിയ കോഴ്സും ഈ ഒരു ക്യാമ്പസിലുള്ളത് കൊണ്ട് പിന്നെ കൂടുതൽ രക്ഷിതാക്കൾ നമ്മളെ ക്യാമ്പസ് അന്വേഷിച്ച് ഒരു വരുന്നൊരവസ്ഥ എന്ത് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ള വിഭാഗങ്ങൾ എന്തൊക്കെയുണ്ട് ക്യാമ്പസോടനുബന്ധിച്ച്? ക്യാമ്പസിനോടനുബന്ധിച്ച് നമുക്ക് പിന്നെ കുട്ടികൾക്ക് ഒരു സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ട്. അതേപോലെ പിന്നെ നമ്മൾ പിന്നെ ഒരു ലൈബ്രറി ഉണ്ട്. അതുപോലെ പിന്നെ കുട്ടികൾക്ക് പിന്നെ ഒരു നല്ലൊരു ക്യാമ്പസ് അന്തരീക്ഷം നമുക്ക് കൊടുക്കാൻ കഴിയാറുണ്ട്. പിന്നെ കുട്ടികൾക്ക് പല തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഞങ്ങൾ ചെയ്യാറുണ്ട്. ആഴ്ചയിൽ ഒരു പിന്നെ സാഹിത്യ സമാജവും അതുപോലെ പല ക്ലബ്ബുകളും രൂപീകരിച്ചുകൊണ്ടുള്ള പല പരിപാടികളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആലോചിക്കാറുണ്ട്. അതുപോലെ കുട്ടികളെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയും പഠനാത്മകമായ യാത്രകളും ഒരുപാട് ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, സംഘടിപ്പിക്കാറുണ്ട്. ബുസ്താനി വുമൺസ് കോളേജിന്റെ സ്റ്റാഫ് സെക്രട്ടറി നമ്മോടൊപ്പം ഉണ്ട്. പേര് പറയൂ. ഷക്കീബ്. ഷക്കീബ്, ഷക്കീബ് സാറാണ്. ഷക്കീബ് സാർ, എന്താണ് ഈ ഒരു ക്യാമ്പസിന്റെ പ്രത്യേകത? ഈ ക്യാമ്പസിന്റെ പ്രത്യേകത, നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ക്യാമ്പസ് അത് ഇവിടെ ഉണ്ടായിരിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റും ബാക്കിയുള്ളവരും ഇത്തരം രീതിയിലൊരാശയം കൊണ്ടുവരികയും ഇപ്പോൾ 20 വർഷത്തോളമായി വളരെ സക്സസ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ തുടക്കത്തിൽ ചെറിയ ചെറിയ കോഴ്സുകളിൽ തുടങ്ങി ഇന്ന് എല്ലാ തരത്തിലുള്ള കോഴ്സുകൾ, അതായത് പ്ലസ് 1,
കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അതുപോലെ തന്നെ പ്ലസ് ടു ആയി കഴിഞ്ഞാലും ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും അതോടൊപ്പം ഡിഗ്രിയും അതോടൊപ്പം തന്നെ പി ജി കോഴ്സുകളും. ഇവിടെ ഭയങ്കര സേഫ്റ്റിയാണ്, പേരൻസിനൊക്കെ ഒരു ആപ്പ് തുടങ്ങി, അതിന്റെ ഒരു ബുദ്ധിമുട്ട് പറയാം. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് തന്നെ ഈ ലോക്ക്ഡൗൺ വന്നപ്പോൾ കുട്ടികൾക്ക് എങ്ങനെ എഫക്റ്റീവായി ക്ലാസ് കൊടുക്കുക എന്നതിൻ്റെ ഇതിൽ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും ഈ ആപ്പിലൂടെ കുട്ടികൾക്ക് ലൈവായിട്ടും അതോടൊപ്പം തന്നെ റെക്കോർഡ് വീഡിയോസും അതേപോലെ തന്നെ ഓഡിയോസും കൊടുത്തുകൊണ്ട് കുട്ടികളിലേക്ക് മാക്സിമം ക്ലാസ്സുകൾ എത്തിക്കാം. ഇപ്പോൾ സാധാരണ രീതിയിൽ പലയിടത്തും കണ്ടുവന്നത് സെലക്റ്റീവായിട്ടുള്ള ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഫീസ് അടക്കുന്ന രീതിയിൽ ആ രീതിയിലൊക്കെ ക്ലാസ് കൊടുത്തു. പക്ഷേ ഞങ്ങൾ തീരുമാനിച്ചത് നമ്മുടെ കുട്ടികൾക്കെല്ലാം ക്ലാസ് കൊടുക്കാം, ഫീസ് അടക്കതും അതും നമുക്ക് പിന്നീട് തീരുമാനിക്കാം. പക്ഷേ ഈ ഒരു വർഷം കുട്ടികൾക്ക് യാതൊരു വിധത്തിലും ഈ അക്കാദമിക്കർ നഷ്ടമാവാത്ത രീതിയിൽ ക്ലാസ്സുകൾ എത്തിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും ഈ ആപ്പിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയും ആപ്പിലൂടെ നമുക്ക് വളരെ എഫക്റ്റീവായ രീതിയിൽ ഇതുവരെ പാരൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അത് തന്നെ ഞങ്ങൾ ചെയ്യുന്നത് ടീച്ചേഴ്സിന് 13 വീതം കുട്ടികളെ കൊടുത്തുകൊണ്ട് നിരന്തരം പാരൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. എപ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എത്രത്തോളം എഫക്റ്റീവ് ആക്കാം കുട്ടികളിലേക്ക് ക്ലാസ് എത്തിക്കുക, അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ വിരസത ഒഴിവാക്കാം. മാക്സിമം ഇപ്പോൾ 1 മണിക്കൂർ ക്ലാസ് കൊടുക്കുമ്പോൾ തന്നെ അത് ബോറിംഗ് ഇല്ലാത്ത രീതിയിൽ എന്നാലും വളരെ എഫക്റ്റീവായ രീതിയിൽ ക്ലാസ്സുകൾ എത്തിക്കുക എന്നൊരു സ്ട്രാറ്റജിയാണ് ഇതുവരെ പ്രയോഗിച്ചത്. ഇത്രത്തോളം വളരെ സക്സസീവായിട്ട് അതിനിടയിൽ എക്സാംസുകളും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വർക്കുകൾ കൊടുത്തും ആ രീതിയിലൊക്കെ ഞങ്ങൾ കുട്ടികളായിട്ട് എന്ത് ചെയ്യാനാണ് ആ ഒരു ഇൻട്രാക്ഷൻ. ഈ കുട്ടികളെ ശരിക്കും പറയുന്നുണ്ട്, ഇപ്പൊ നമുക്കിപ്പോ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ അത് നഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഒരു വർഷം തന്നെ ഇപ്പൊ ഞങ്ങളുടെ ഡിഗ്രി ഫൈനലേഴ്സ് അവരുടെ ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഏറ്റവും ഫൈനൽ ഇയറിൽ എത്തിക്കഴിഞ്ഞാൽ അവരൊരു പക്ഷെ അത് അവർക്ക് നഷ്ടമാവുകയാണ്. കാരണം 3 മാസങ്ങൾ അവർക്ക് നഷ്ടമായി. ഈ ഒരു അവസരത്തിലാണ് ഞങ്ങൾ സ്റ്റഡി ടൂറും കോളേജ് ഡേയും പിന്നെ മറ്റുള്ള ഇത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതെല്ലാം അവർക്ക്. പക്ഷേ നമ്മൾ ഈ ഓൺലൈനിൽ കൂടെ തന്നെ ചില എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്ലൈ ചെയ്ത് കുട്ടികളെ എൻ്റർടൈൻ ചെയ്യും. പക്ഷേ അതിനൊരു പരിധിയുണ്ട്, കാരണം നമുക്ക് കൂടുതൽ ടൈം ഇവരെന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഓൺലൈൻ്റെ ഒരു. പക്ഷെ എന്നാലും ഈ ലോക്ക്ഡൌൺ സമയം ഞങ്ങൾ എന്ത് ചെയ്യാണ് വിരസത ഇല്ലാതെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. ഇനി എത്രയും പെട്ടെന്ന് ക്ലാസ്സുകളൊക്കെ തുടങ്ങി കുട്ടികളെ ഒന്ന് കാണാനും കുട്ടികളോടൊപ്പം ചിലവിടാനുള്ള ഒരു ആഗ്രഹം. കാരണം ഈ ഒരു ഒരിക്കലും വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതേയില്ല. ബാക്കിയുള്ള മേഖലകളിലൊക്കെ പല പ്രതിസന്ധികൾ വന്നെങ്കിലും വിദ്യാഭ്യാസ മേഖല എന്നും ആ ഒരു ലൈവായിട്ട് നിൽക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ നമുക്കെന്താണ് ഈ ഒരു 2020 നമുക്കതൊന്നും മിസ്സാണ്, കുട്ടികൾക്ക് മിസ്സിങ് ആണ്, ടീച്ചേഴ്സിനെ സംബന്ധിച്ചുള്ള. കാരണം നമുക്ക് കുട്ടികളായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ഇത് നഷ്ടം. സാറ് പറയുമ്പോൾ തന്നെ അതിൻ്റെ വിഷമം സാറിൻ്റെ മുഖത്തുണ്ട്. കാരണം കുട്ടികളായി ഇൻട്രാക്ട് ചെയ്യാതെ ഒരു വർഷം കടന്നു പോവുക, ഡിഗ്രി സ്റ്റുഡൻസ് ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ അറിയാതെ ഇരിക്കുക അല്ലേ, അവർ നേരെ ഇനി എക്സാമിനേക്കല്ലേ പോവുക. BSV ഈ ഒരു ക്യാമ്പസിലേക്ക് വന്നതോടുകൂടി നമുക്ക് നമ്മളെ ഒരു ആശയം പൊതു ലോകത്തേക്ക് അറിയിക്കാനുള്ളൊരു പിന്നെ സാഹചര്യം ഉണ്ടായി. കാരണം നമ്മൾ ഇത്രയും സജീവമായിട്ടും ആപ്പും മറ്റ് സംവിധാനങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് ഒരു കോളേജ് ക്യാമ്പസ് കൊണ്ടുപോകുന്നത് വടകരയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ലോകത്തെ അറിയിക്കുക എന്നുള്ളത് GSV ഏറ്റെടുത്തോടുകൂടി നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിനിവിടെ വന്ന GSVക്കും അതേപോലെ ഇതിൽ സംസാരിച്ച അധ്യാപകർക്കും എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യാൻ അഭിനന്ദനം നൽകുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു.